ആൻഡ് ഈ വീഡിയോയിൽ നമുക്ക് ലട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് ലട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാം, ആൻഡ് ഓൾസോ നമുക്ക് ഫ്രീ ആയിട്ട് ലട്ട്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് ഞാൻ ഇവിടെ പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ ലുമിട്രി കളർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലുമിട്രി സ്കോപ്പ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ, ഇത് കളർ ഗ്രേഡിംഗ് സീരീസിൻ്റെ 12th എപ്പിസോഡാണ്. ആൻഡ് ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനുള്ള കാർഡ് ഇവിടെ കൊടുത്തേക്കാം. പ്ലീസ് വാച്ച് ദോസ് വീഡിയോസ്. ആ വീഡിയോസ് കണ്ടാൽ മാത്രമേ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം. ആൻഡ് ആ കളർ ഗ്രേഡ് ചെയ്ത ലുക്ക് നമുക്ക് ഒരു ലട്ട് ഫയലായിട്ട് സേവ് ചെയ്യാം. സോ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആ ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലട്ട് യൂസ് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ലട്ട് പ്രീമിയറിൽ മാത്രമല്ല, നമുക്ക് ബാക്കി ഏത് സോഫ്റ്റ്വെയർസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് ഞാൻ പറയാം. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലുമിട്രി കളറിൽ ബേസിക് കറക്ഷൻ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്ത് പോയതാണ്. സോ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആൻഡ് ഇവിടെ നമ്മൾ RGB പരേഡിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും വൈറ്റ് ബാലൻസ് ഏകദേശം കറക്റ്റാണ്. ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൂ. ആൻഡ് ഞാൻ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ ടിൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വീഡിയോയിൽ കോൺട്രാസ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ ഇവിടെ ഹൈലൈറ്റ്സ് ഞാൻ കുറച്ച് ഡിക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇനി ഞാൻ ഷാഡോയുടെ വാല്യൂ കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ് ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ദെൻ നമുക്ക് വൈറ്റ്സിൻ്റെ വാല്യൂ കൂടെ കുറച്ച് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ബേസിക് കറക്ഷൻ ടാബ് ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ വൈബ്രൻസിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റീവ് ടാബ് ക്ലോസ് ചെയ്യാം. ദെൻ നമുക്കിവിടെ കർവ്സ് ഓപ്പൺ ചെയ്യാം. ആൻഡ് കർവ്സിൽ ഞാൻ ചെറിയൊരു എസ്കർവ് ക്രിയേറ്റീവ് ആണ്. സോ നമുക്ക് വീഡിയോയിൽ കുറച്ചൊരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ കളറിൻ്റെ അതുപോലെ ഒരു ചെറിയ യെല്ലോ കളറുണ്ട്, അതിൻ്റെ കോൺട്രാസ്റ്റ് സാച്ചുറേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് യെല്ലോ തൊട്ട് ഗ്രീൻ വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്യാം. ദെൻ ഞാൻ ഗ്രീനിൻ്റെയും യെല്ലോയുടെയും സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇനി എനിക്ക് ഈ ഗ്രീൻ കളറിൻ്റെ വാല്യൂ യെല്ലോയിലേക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ഹ്യൂ വേഴ്സസ് ഹ്യൂ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഗ്രീനിൻ്റെ റേഞ്ച് സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഞാൻ കേവ്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് ദ ബിഫോർ ആൻഡ് ദിസ് ഇസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ, നല്ലൊരു ഡിഫറൻസ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കേവ്സ് ടാബ് ക്ലോസ് ചെയ്യുവാണ്. ഇനി നമുക്ക് കളർ വീൽസ് ആൻഡ് മാച്ച് ഓപ്പൺ ചെയ്യാം. ദെൻ ഞാൻ ഇവിടെ കളർ വീൽസിൽ വന്നിട്ട് നമുക്ക് മിഡ് ടോൺസിൻ്റെ വാല്യൂ ചെറുതായിട്ടൊരു യെല്ലോയിലേക്ക് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ ഒരു ടീൽ കളറിലേക്ക് കൊടുക്കുവാണ്. ദിസ് ഇസ് ദ ബിഫോർ ആൻഡ് ദിസ് ഇസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. സോ ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ ബിഫോർ ആൻഡ് ദിസ് ഇസ് ദ ആഫ്റ്റർ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം. ബിഫോർ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ. സോ നമ്മൾ വീഡിയോ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ കളർ ഗ്രേഡ് ചെയ്ത ലുക്ക് നമുക്കൊരു ലട്ടായിട്ട് സേവ് ചെയ്യണം. ആൻഡ് അതിന് വേണ്ടി ഇവിടെ ലുമിട്രി കളറിൽ 3 ലൈൻസ് കാണാം, അത് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഡോട്ട് ലുക്ക് ഫയലും ഡോട്ട് ക്യൂബ് ഫയലും. ആൻഡ് ഇത് രണ്ടും ലട്ട് ഫയൽസ് ആണ്, ബട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. ഡോട്ട് ക്യൂബ് ഫയലാണ് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ലട്ട് ഫയൽ. ആൻഡ് നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഒരു ലട്ട് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് ഡോട്ട് ക്യൂബ് ഫയൽ ആയിരിക്കും. ആൻഡ് ഈ ഫയല് മിക്ക സോഫ്റ്റ്വെയർസും സപ്പോർട്ട് ചെയ്യും, ലൈക് ഡാവിഞ്ചി റിസോൾവ്, ഫൈനൽ കട്ട് പ്രോ, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, അതുപോലെ ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ്, ഇതുപോലുള്ള മിക്ക സോഫ്റ്റ്വെയർസും ഡോട്ട് ക്യൂബ് ഫയൽ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇവിടെയാണ് ഡോട്ട് ലുക്ക് ഫയല് ഡിഫറൻ്റ് ആകുന്നത്. ഡോട്ട് ലുക്ക് ഫയല് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ലട്ട് ഫയൽ ആണ്. ഫോർ എക്സാമ്പിൾ അഡോബിൻ്റെ സോഫ്റ്റ്വെയർസ് ആയിരിക്കും ഡോട്ട് ലുക്ക് ഫയല് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഡോട്ട് ക്യൂബ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഒരു നെയിം കൊടുക്കാം. സോ ഞാൻ ഇവിടെ എക്സാമ്പിൾ എന്ന് കൊടുത്തു. എന്നിട്ട് സേവ് കൊടുക്കാം. ആൻഡ് ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ലട്ട് ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രീമിയർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ വേറെ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് ലട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ആൻഡ് ഈ ലട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരും, അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ലുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് ബ്രൗസ് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലട്ട് ഫയൽ സെലക്ട് ചെയ്യാം. ദെൻ ഓപ്പൺ കൊടുക്കാം. ആൻഡ് ഒരു സെയിം ഇഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ 100 തന്നെ കൊടുക്കുവാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ ലട്ട് അപ്ലൈ ചെയ്തപ്പം വീഡിയോയ്ക്ക് ആ ഒരു സെയിം ലുക്ക് കിട്ടിയിട്ടുണ്ട്, ബട്ട് നമ്മുടെ സ്കിൻ ടോൺ മാറിയിട്ടുണ്ട്, ഒരു യെല്ലോയിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യണം. സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ HSL സെക്കൻഡറി ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് സ്കിൻ ടോൺ മാത്രം കീ ചെയ്തെടുക്കാം. ആൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. സോ ഞാൻ പെട്ടെന്നൊന്ന് കീ ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കിവിടെ എഫക്ട് കൺട്രോൾസിലേക്ക് പോയിട്ട് ഒപ്പാസിറ്റിയിൽ നമുക്ക് മാസ്കിംഗ് ടൂൾ എടുത്തിട്ട് സ്കിന്നിൻ്റെ ഒരു പോർഷൻ മാത്രം ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കാം. ആൻഡ് ഇവിടെ നമ്മൾ വെട്രോസ്കോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാം സ്കിൻ ടോൺ കുറച്ച് യെല്ലോയിഷ് സൈഡിലേക്കാണ് കിടക്കുന്നത്. സോ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ലുമിട്രി കളറിലേക്ക് പോയിട്ട് ഇവിടെ ഞാൻ 3 കളർ വീൽസ് ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് മിഡ് ടോൺസ് ഒന്ന് റെഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് എഫക്ട് കൺട്രോൾസിലേക്ക് പോയിട്ട് മാസ്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കാം.
ആൻഡ് ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ ആൻഡ് നമ്മൾ സ്കിൻ ടോൺസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ നമ്മൾ ലെറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും സ്കിൻ ടോൺസ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം. സോ നമ്മൾ സ്കിൻ ടോൺസ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇവിടെ ഞാൻ അടുത്തൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ക്രിയേറ്റീവ് ടാബിലേക്ക് പോയിട്ട് ലുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ലട്ട് ലുക്കിലേക്ക് പോയിട്ട് ഇവിടെ ബ്രൗസ് ചെയ്തെടുക്കണമെന്നില്ല, അതിന് പകരം നമുക്ക് പ്രീമിയറിൽ ലട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് അതിന് വേണ്ടി നമുക്ക് പ്രീമിയർ ഇവിടെ മിനിമൈസ് ചെയ്യാം. ദെൻ ലട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് ദിസ് പി സിയിൽ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യാം. ദെൻ നമുക്ക് അഡോബ് ഓപ്പൺ ചെയ്യാം. ദെൻ നമ്മുടെ പ്രീമിയർ ഓപ്പൺ ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് ലുമിട്രി ഓപ്പൺ ചെയ്യാം. ദെൻ നമുക്ക് ലട്ട്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റീവ് ലെഗസി ടെക്നിക്കൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ ക്രിയേറ്റീവ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി, കൺട്രോൾ വി. ദെൻ കണ്ടിന്യൂ കൊടുക്കാം. ആ ലട്ട് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീമിയർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഇവിടെ ലുക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ലട്ട് വന്നിട്ടില്ല. സോ നമുക്ക് പ്രീമിയർ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യുവാണ്. ദെൻ ഇനി ഞാൻ ഒന്നുകൂടെ പ്രീമിയർ ഓപ്പൺ ചെയ്യുവാണ്. ഇനി നമ്മളിവിടെ ക്രിയേറ്റീവ് ടാബിൽ ലുക്ക് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലട്ട് ദേ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എക്സാമ്പിൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ലുക്ക് വീഡിയോയിൽ അപ്ലൈ ആയിക്കോളും. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിൽ ആ ലുക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ യെല്ലോ കളർ വളരെ കൂടുതലാണ്. സോ എനിക്ക് യെല്ലോ കളർ അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്കിവിടെ കർവ്സ് ഓപ്പൺ ചെയ്യാം. ദെൻ ഇവിടെ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ സെലക്ട് ചെയ്യാം. വീഡിയോയിൽ യെല്ലോ കളർ കൂടുതലാണ്. സോ ഞാൻ ഇവിടെ യെല്ലോയുടെ റേഞ്ച് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് യെല്ലോ കളർ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ. സോ നമ്മൾ ലട്ട് അപ്ലൈ ചെയ്യുമ്പം ഏതെങ്കിലും കളർ കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ കർവിൽ വന്നിട്ട് ആ കളറിൻ്റെ സാച്ചുറേഷൻ ഡിക്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാൻ ഇവിടെ കളറിൻ്റെ ലട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് ഡിക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് വളരെയധികം കൂടുതലായിട്ടാണ് തോന്നുന്നത്. ദെൻ ഞാൻ ഇവിടെ കേവ്സ് ഓപ്പൺ ചെയ്തിട്ട് എല്ലോയുടെ കളർ കുറച്ചുകൂടെ ഒന്ന് സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ. ആൻഡ് അടുത്തായിട്ട് ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് വീഡിയോയിലേക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും വീഡിയോയുടെ കോൺട്രാസ്റ്റ് നല്ല കുറവാണ്. സോ ഞാൻ ഇവിടെ ബേസിക് കറക്ഷനിലേക്ക് പോയിട്ട് വീഡിയോയുടെ കോൺട്രാസ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് നമ്മുടെ വീഡിയോ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് കളർ കറക്റ്റ് ചെയ്തിട്ടേ വീഡിയോ കളർ ഗ്രേഡ് ചെയ്യാവുള്ളൂ. സോ ലട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം കളർ കറക്റ്റ് ചെയ്തിട്ട് വേണം ലട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ ഈ വീഡിയോയിൽ എനിക്ക് കോൺട്രാസ്റ്റ് എക്സ്പോഷർ കാര്യങ്ങളെല്ലാം കുറവായിട്ടാണ് തോന്നുന്നത്. സോ ഒരു കോൺട്രാസ്റ്റ് കുറവായിട്ടാണ് തോന്നുന്നത്. സോ ഞാൻ വീഡിയോയുടെ കോൺട്രാസ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ആൻഡ് ഷാഡോ കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ്. സോ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കിട്ടും. ഇനി നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ലുക്ക് സെലക്ട് ചെയ്യാം. ദെൻ നമ്മുടെ ലട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ ലട്ട് വീഡിയോയിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ. ആൻഡ് ഇവിടെ ഞാൻ ലാസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ആൻഡ് വീഡിയോ കുറച്ച് ഡാർക്കാണ്. സോ ഞാൻ ഇവിടെ ബേസിക് കറക്ഷനിലേക്ക് പോയിട്ട് ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ആൻഡ് ഓൾസോ എക്സ്പോഷറിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. ഇനി നമുക്കിവിടെ ക്രിയേറ്റീവ് ടാബിലേക്ക് പോയിട്ട് നമ്മുടെ ലട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ. സോ ഇങ്ങനെ നമുക്ക് പ്രീമിയർ യൂസ് ചെയ്തിട്ട് ലട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ വീഡിയോയിൽ ലട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ കളർ കറക്റ്റ് ചെയ്തിട്ട് വേണം കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, അതായത് ലട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ആൻഡ് നിങ്ങൾ ലോഗിൽ എടുത്ത വീഡിയോ ആണെങ്കിൽ ഫസ്റ്റ് കൺവേർഷൻ ലട്ട് യൂസ് ചെയ്തിട്ട് റക് 709 കൺവേർട്ട് ചെയ്യണം. ദെൻ കളർ കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം കളർ ഗ്രേഡ് ചെയ്യാനും ലട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ആൻഡ് നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടവരാണെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ലട്ട് ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കാം. ആൻഡ് ഫസ്റ്റ് റിസോഴ്സ് യൂട്യൂബ് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഫ്രീ ലട്ട്സ് ഡൗൺലോഡ് നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് അടുത്തായിട്ട് നമുക്ക് freshlutts.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഈ എപ്പിസോഡിൽ നമ്മൾ ലട്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കി, എങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് നോക്കി, ആൻഡ് ഓൾസോ ഫ്രീ ആയിട്ട് ലട്ട്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി. ആൻഡ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സൈക്കോളജി ഓഫ് കളേഴ്സിനെ കുറിച്ച് നോക്കാം. ആൻഡ് അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.